അന്ന് വന്നിട്ടുള്ള കണ്ടിട്ടുള്ള വേറൊരു പടം ചിത്രമേള എന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്ന് സിനിമകൾ കൂടി ചേർന്നിട്ടുള്ള മുത്തയ്യ സംവിധാനം ചെയ്തിട്ടുള്ള നസീർ സാറ് അഭിനയിച്ചിട്ടുള്ള ഒരു പടത്തിൽ അതിൽ ഒന്ന് ഒരു ഭാഗം നസീർ സാറും പിന്നെ ശാരദയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു കരച്ചിൽ പാട്ടുകളൊക്കെ ഉള്ളൊരു ഭാഗം, മറ്റേത് എന്തോ ഒരെന്തോ സാധനം. അങ്ങനെ ആ പടം കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ മതം പൊട്ടിച്ചിരിക്കുന്ന മാനം മനം പൊട്ടിക്കരയുന്ന ഭൂമി. ഇപ്പം പാടാൻ പറ്റുന്നില്ല, പാട്ട് എഴുതിയിട്ടില്ല, ഒന്നുമില്ല. ഞാൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം എനിക്കൊരു അസാമാന്യമായ ഗ്രാസ്പിംഗ് പവർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. ഞാൻ ഒന്നും പാടില്ല, പക്ഷേ എൻ്റെ മനസ്സിലിങ്ങനെ ഒഴുകി വരികയായിരുന്നു ആ പാട്ട്. ആ പാട്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് കാശില്ലാത്തതുകൊണ്ട് ഈ 50 കഴിഞ്ഞാൽ പൈസ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല, പുറത്തുനിന്ന് ചായ കുടിക്കാൻ പറ്റില്ല, ചായ കുടിക്കുന്നത് ആരും കണ്ട മോശമാണ്, അവിടെ അമ്പലത്തെത്തിയേ പറ്റൂ. അങ്ങനെ നടന്നു പോകും, 3-4 കിലോമീറ്റർ നടക്കുമ്പോൾ, 4 മൈലാണ്, കിലോമീറ്ററിലല്ല. അങ്ങനെ നടന്നു പോയാൽ പോകുമ്പോൾ ഞാൻ ഈ പാട്ടിങ്ങനെ മനസ്സിൽ ഉരുവിടും. ഞാൻ അമ്പലത്തിൽ തിരിച്ചെത്തുമ്പോഴേക്കും ഞാൻ ആ പാട്ട് പഠിച്ചു. ആ പാട്ട് അന്ന് പഠിച്ച പാട്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഫുള്ളായിട്ട്. അതൊരു അതുപോലെ നഗരനഗരം മഹാസാഗരമൊക്കെ അന്ന് പാട്ട് പടം കേൾക്കുമ്പോൾ പഠിച്ചതാണ്. കരയുന്ന ഉഴഞ്ഞിരിക്കുന്നു ഇങ്ങനെയുള്ള പാട്ടുകൾ. പക്ഷേ അസാമാന്യമായ ഈ രാസ്മിക് പവർ എനിക്ക് പിന്നെ ഇതിന് പാട്ട് ക്ലാസിക്കൽ പഠിക്കാനൊന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. എൻ്റെ ഗുരുനാഥൻ എന്നെ പാട്ട് പഠിപ്പിക്കുന്ന ആൾ ഈ എൻ്റെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നടന്നു പോയാൽ ഒരു 6-7 നാഴിക അപ്പുറത്തുള്ള ഒരു സ്ഥലത്താണ് പാലയാട്. 6-7 10 കിലോമീറ്ററോളം സ്ഥലം ദൂരെയാണ്. പിന്നെ പാലയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. പാലയാട് മേലൂര് അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം ഈ തെയ്യം കെട്ടുകയൊക്കെ ചെയ്യുന്ന മലയൻ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണ്. അങ്ങനെ ഞാനാണ് അവർക്ക് പാട്ടിലൊക്കെ അങ്ങനെ ഞാനുള്ള ആൾക്കാരാണ്. എന്നെ സംബന്ധിച്ച് ഇനി വേറൊരു കാര്യം പറയാം. ഞാൻ കൈതപ്പുറം ഗ്രാമത്തിൽ ഞാൻ ജീവിച്ചിട്ടുള്ള ആ കാലത്തുള്ള അന്നൊരിക്കലും ഈ ജാതി മതം എന്നുള്ള അങ്ങനെയുള്ള വേർതിരിവൊന്നുണ്ടായില്ല. ഞങ്ങളൊക്കെ ഒരുപോലെയാണ് എല്ലാവരും. അങ്ങനെ ജാതി വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതൊന്നും ഉണ്ടായിട്ടില്ല, എനിക്കും വലിയതില്ല. അതുകൊണ്ട് ഞാനതൊന്നും അത്ര ഗൗനിക്കാറുമില്ല. ഞാൻ അമ്പലത്തിൽ ശാന്തി കഴിക്കുന്ന ഞാൻ നമ്പൂതിരിയായ ഞാൻ ഈ 3 കിലോമീറ്റർ നടന്നാണ് പോകുന്നത്. ബസ്സൊന്നുമില്ല ആ വഴിക്ക്. ഇപ്പോഴൊക്കെ ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ അതറിയാലോ കാലം. അന്ന് നടന്നേ പോകാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു പാതയം ഒരു ചെറിയ ഇലപ്പൊതി ഭക്ഷണം ഉണ്ടാക്കി കയ്യിൽ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. വഴിയിൽ എവിടെയെങ്കിലും വല്ലാണ്ട് തളരുമ്പോൾ ഈ ഭക്ഷണം കഴിക്കും, എന്നിട്ട് മാഷെടുത്തത്. ഞാനവിടെ എത്തുമ്പോൾ മാഷുടെ അമ്മ, മാഷുടെ കുടുംബിനി, മകള്, പിന്നെ ഏട്ടന്മാർ ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടാകും. അത് ചെറിയ വീടാണ്, അവരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ അദ്ദേഹം വയലിൻ വായിച്ചുകൊണ്ടാണ് എന്നെ പാട്ട് പഠിപ്പിക്കുക. അദ്ദേഹത്തിന് എൻ്റെ ജ്ഞാനത്തെ പറ്റിയൊക്കെ ഭയങ്കര ഇഷ്ടമായി. എന്നെ പഠിപ്പിക്കും, ഞാൻ പാടും, പിന്നെ കുറച്ച് നേരം വർത്തമാനം പറയും. അപ്പോഴേക്ക് അവർക്കെന്താ പ്രശ്നം വെച്ചാൽ മാഷക്ക് ചായ കുടിക്കില്ല. മാഷക്ക് ചായ കുടിക്കണമെങ്കിൽ എനിക്ക് തരണ്ടേ? എനിക്കവർക്ക് തരാൻ പറ്റില്ല. ഈ പുറത്തുള്ള ആൾക്കാർ, നായന്മാരൊക്കെ ആൾക്കാർ, ഈ ദൂരെയുള്ളൊരു അമ്പലത്തിലെ ശാന്തിക്കാരൻ അവിടെ വരികയും പഠിക്കുകയും ചെയ്യുന്നു. ഓക്കെ, പക്ഷേ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു, ചായ കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു കുറ്റമാണ് അവർക്ക്. അതുകൊണ്ട് അമ്മ എനിക്ക് ചായ തരികയില്ല. അതുകൊണ്ട് മാഷ് കുടിക്കാണ്ടിരിക്കും. എന്നിട്ട് എന്നെ കൂട്ടിയിട്ട് പുറത്ത് ദൂരെയുള്ള ഒരു ചായക്കടയിൽ പോയിട്ട് ഒരു ഉണ്ടക്കായ എന്ന് പറയും, ഈ എന്താണ് ഒരു ഈ മധുരമുള്ളൊരു കായ, ഇതാണ് ഒരു പലഹാരം, അതും ചായ എനിക്ക് മാഷ് വാങ്ങിച്ചു തരും. അതുകൊണ്ടാണ് ഞാൻ വരിക, കഴിച്ചിട്ടാണ് വരിക. എന്നിട്ട് ഇരുന്നിട്ട് പാടും, പിന്നെ കുറച്ച് തമാശയൊക്കെ പറയും. വലിയ ഞങ്ങളെല്ലാവരും, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം വളരെ ഇണങ്ങുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ദാസേട്ടനോടുള്ള ഭയങ്കര ആരാധന. അന്ന് ദാസേട്ടൻ തുടങ്ങിയ കാലത്താണ്. അസാധ്യമായ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിലുണ്ടാകുന്ന ചേഞ്ചസ്, അതിൽ വരുന്ന രാഗഛായകൾ, ഇപ്പോൾ സ്വപ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞില്ല ആ പാട്ടുകളൊക്കെ വരുമ്പോഴേ ഞങ്ങളിങ്ങനെ കോരിത്തിരിക്കും ആ പാട്ട് കേട്ടിട്ട്. അതുപോലെ ദക്ഷിണാമൂർത്തി സ്വാമി, ബാലമുരളി സാറ്, ഞങ്ങൾ രണ്ട് പരസ്പരം
ഞാൻ രണ്ടുപേർക്കും തുല്യ ആരാധനയുള്ള ആൾക്കാരെ ഇവരൊക്കെ. അദ്ദേഹത്തിന് ബാബുക്ക എന്ന് പറഞ്ഞ ബാബുക്ക ഈ വയറ്റിൽ കൂട്ടി പാടുന്ന ആൾക്കാരുണ്ട്, അത്ര സാധാരണ ആൾക്കാരല്ലേ. അതുകൊണ്ട് മാഷക്ക് അത്ര താല്പര്യമില്ല. ഞാൻ പറഞ്ഞ മാഷ എന്തൊരു അദ്ദേഹത്തിൻ്റെ ഹിന്ദുസ്ഥാനി ജ്ഞാനം ഭയങ്കരമല്ലേ, അതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് അത്ര താല്പര്യമില്ല. ഈ ആൾ വയറ്റിൽ തലശ്ശേരിയൊക്കെ വന്നിട്ട് ഞാൻ കാണാറുണ്ട് കല്യാണത്തിലൊക്കെ വന്ന് വയറ് കൂട്ടിയിട്ട് പാടുന്നത് എന്നൊക്കെ പറഞ്ഞ് മാഷ് പരിഹരിക്കും. പക്ഷേ എനിക്ക് ഭയങ്കര ആരാധനയാണ്. ഞാൻ ഒരു പ്രാവശ്യം പിന്നെ ബാവുക്കയുടെ ഒരു പ്രോഗ്രാം, അന്ന് ഫീലിയയുടെ പരിപാടിയാണ് ടെമ്പിൾ ഗേറ്റിൽ മെയിൻ പ്രോഗ്രാം. പക്ഷേ ബാവുക്ക ഏതൊരു കടയുടെ തിണ്ണയിൽ ഇരുന്നിട്ട് ഈ ഇതിന് നവമി മഹാനവമി ദിവസം ഇങ്ങനെ പാടുകയാണ്, ഡബിൾ റീഡ് ഹാർമോണിയം. അത് സപ്തസ്വര സുധാസാഗരമേ എന്നുള്ള മനോഹരമായ ഗാനം. ആ പാട്ട് ശരിക്കും പടത്തിൽ പാടിയിരിക്കുന്നത് പി വി ശ്രീനിവാസും പിന്നെ ദാസൻ അല്ല, പി വി ശ്രീനിവാസും ബാലമുരളിയാണ് പാടിയിരുന്നത്. അതെ. എന്നിട്ട് അത് അഭിനയിച്ചത് ദാസേട്ടനും എൽ പി ആർ വർമ്മയാണ്. ഈ പാട്ട് ഇത്ര ഭയങ്കര സ്വരങ്ങളും ഭയങ്കര ക്ലാസിക്കലായിട്ട് ആ പാട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു തബലയും ഈ ഹാർമോണിയും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വായിച്ചിട്ട് പാടുന്നിട്ട് ഞാൻ കണ്ണ് നിറഞ്ഞു പോയി. അത്ര മനോഹരമായി പാടിയ അദ്ദേഹം. മാഷോട് ഞാൻ പറഞ്ഞു പോയിട്ട് മാഷ അങ്ങനെയൊന്നും പറയല്ലേ, മനോഹരമായിട്ട് പാടുന്നു അദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ മാഷ് സമ്മതിച്ചു, അത് പാടും എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു. അന്ന് ഞങ്ങൾ ഈ രാഘവമാഷ ആരാധകരാണ് ഞങ്ങൾ. അങ്ങനെ രാഘവമാഷ് ആണ് ആദ്യമായിട്ട് ഈ പിന്നെ ബ്രഹ്മാനന്ദ ചേട്ടനെ ആദ്യമായിട്ട് പാടിക്കുന്നത്. ആ പട ഒറ്റ പാട്ടുകൊണ്ട് അദ്ദേഹം ഭയങ്കര പേര് നേടി. അങ്ങനെ തലശ്ശേരിയിൽ ബ്രഹ്മാനന്ദ ചേട്ടൻ്റെ ഗാനമേള കേൾക്കാൻ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അക്കാലത്തെ വളരെ പ്രസിദ്ധമായ ചില കാര്യങ്ങൾ, ഒന്ന് എ കെ ജിയുടെ പ്രസംഗം കേൾക്കാൻ പോയി. വാജ്പേയി അന്ന് ഡൽഹിയിലെ നേതാവായിരുന്നു. അദ്ദേഹം തലശ്ശേരി വന്നപ്പോൾ ഞാൻ കേട്ടു. അതൊക്കെ 67-ലാണ്. ഈ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ടും കൂടെ ഓടുമ്പോഴൊക്കെ എന്നെ ദുഃഖിതനാക്കുന്ന ഒരു കാര്യം, എസ് എൽ സിക്ക് അപ്പുറത്തേക്ക് പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ്. ഞാൻ ബ്രണ്ണൻ കോളേജിൻ്റെ മുമ്പിലേക്കൂടെ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ കുട്ടികൾ ഇറങ്ങി വരുന്നതും 5 വയസ്സ് എൻ്റെ ഇല്ല, പിന്നെ ഞാനിങ്ങനെ പഠിക്കും. ഞാനിപ്പോൾ ഈയിടെ കേട്ടു, നമ്മുടെ പിണറായിയൊക്കെ പഠിക്കുന്ന കാലമാണ് ആ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്നത്. അന്ന് ഇറങ്ങി വന്നിട്ടുള്ള കുട്ടികളിൽ ചിലപ്പം ഈ കെ സുധാകരനും പിണറായിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ബ്രണ്ണൻ കോളേജിലത്തെ ഒരു അധ്യാപകനായിരുന്ന എം എ വിജയ മാഷ ഞാൻ പരിചയപ്പെട്ടു. എന്ന് എം എ വിജയ മാഷയോടൊക്കെ ഇവർ കുറച്ച് ക്രൂരായിട്ട് ഇവരും അറിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിജയമാഷ പിന്നീട് മരിച്ചപ്പോഴൊക്കെ ഈ ശിഷ്യന്മാരൊന്നും പോയില്ല അവിടെ, പാർട്ടിയിൽ നിന്ന് പാർട്ടിക്കെതിരായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ. അതൊക്കെ എനിക്ക് വല്ലാണ്ട് സങ്കടമായി. വിജയമാഷ നല്ല മാഷായിരുന്നു, വളരെ സൗമ്യമായിട്ട് സംസാരിക്കും. റോഡ് സൈഡിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഞാനിങ്ങനെ ഒരു അവധൂതന പോലെയുള്ള നടപ്പാണ്, എന്നെ ശ്രദ്ധിക്കായിരുന്നു അദ്ദേഹം, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് തലശ്ശേരി ട്രെയിനിങ് കോളേജിൽ പ്രിൻസിപ്പൽ എം എസ് മേനോനായിരുന്നു, പ്രൊഫസർ എം എസ് മേനോനായിരുന്നു. എം എസ് മേനോൻ കുറേശ്ശെ ഈ നിരൂപണങ്ങളൊക്കെ എഴുതുന്ന ആളാണ് മാതൃഭൂമിയിൽ. ഈ കൂടുതൽ പറയട്ടെ, മാതൃഭൂമി വായിച്ചപ്പോൾ ഞാൻ ഈ 62-63 മുതൽക്ക് ഞാൻ വായിക്കുന്ന ആളാണ്. എല്ലാ മാതൃഭൂമി വായിച്ചപ്പോൾ ശ്രദ്ധയോട് വായിക്കും. അപ്പോഴും തലശ്ശേരിയും ആ വായന ഉണ്ടായിരുന്നു. സാഹിത്യ സമിതിയുടെ സമ്മേളനങ്ങൾ ആ അക്കൊല്ലത്തെ സമ്മേളനത്തിൽ 67-68 രണ്ട് വർഷം ഞാൻ ഉണ്ടായിരുന്നു. അന്ന് ശങ്കരക്കുറുപ്പ് വയലോപ്പള്ളി വെണ്ണിക്കുളം ഇങ്ങനെ ജി കെ എൻ പിന്നെ കുഞ്ഞിരാമൻ നായർ ഇവരൊക്കെ ഇങ്ങനെ ആ പട്ടമ്പ് കെട്ടിയ ആനകൾ നിരക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു വല്ലാത്തൊരു ഒരു കാഴ്ചയായിരുന്നു. ഞാനിങ്ങനെ ആരാധനയോടുകൂടി കഴിക്കുമ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ എപ്പോഴും കുഞ്ഞിരാമൻ നായർ നമ്മുടെ എൻ്റെ ബാക്കിലുണ്ടാവും. അദ്ദേഹം ഒരിക്കലും സ്റ്റേജിലുണ്ടാവില്ല, അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. ഒരു ദിവസം അന്ന് ആ 67-ലാണ് പിന്നെ ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കോലാഹലം. അന്ന് അഴീക്കോട് മാഷ് നിരൂപണ കോലാഹലം മാത്രമല്ല, ഒരു പുസ്തകം തന്നെ എഴുതി ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്നൊരു പുസ്തകം. പുസ്തകം വന്നപ്പോഴേക്കും ഇദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. താനിങ്ങനെ ഇത്രയധികം പീഡിപ്പിക്കപ്പെടേണ്ട ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ സാഹിത്യ സമ്മേളനത്തിൽ വെച്ച് ഇദ്ദേഹം കണ്ണ് നിറഞ്ഞിട്ട് സംസാരിച്ചു. മാത്രമല്ല ഞാൻ എഴുത്ത് നിർത്തുകയാണ്,
എന്നാൽ പിന്നെ ആരും പറയാൻ ആർക്കും പറയണ്ടല്ലോ. അത്ര വേദന കൊണ്ടിട്ട് അദ്ദേഹം ഞാൻ എടുത്തു നിർത്തുകയാണെന്നുള്ളൊരു വാക്ക് പറഞ്ഞപ്പോൾ എൻ്റെ പിന്നിൽ നിന്നൊരു ഒരു ഭയങ്കര ആചാരബാഹം ഒരു മനുഷ്യൻ ഇങ്ങനെ മുമ്പോട്ട് നടന്നു പോയിട്ട് നേരെ വേദിയിലേക്ക് കയറിയിട്ട് ഇങ്ങനെ സഷ്ടാംഗം നമസ്കരിച്ച് ആ കാല് പിടിച്ചിട്ട് കുഞ്ഞിൻ്റെ ശങ്കരക്കുറുപ്പിൻ്റെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, അങ്ങ് ഒരു കാരണവശാലും ഈ വാക്ക് ഇനി പറയരുത്, അങ്ങ് അത് തിരിച്ച് പറയണം, ഞാൻ എഴുതാൻ തുടങ്ങിക്കോളാമെന്ന് പറയണം, ഇല്ലെങ്കിൽ ഞാൻ ഈ കാല് വിടില്ല, ഞാനിവിടെ നിന്ന് പോവില്ല എന്ന് പറഞ്ഞത് ആരാന്ന് വെച്ചാൽ ശങ്കരക്കുറുപ്പിനല്ല ജ്ഞാനപീഠം കൊടുക്കേണ്ടത്, കുഞ്ഞിരാമൻ നായർക്ക് കൊടുക്കണം എന്നുള്ള വാദങ്ങൾ നിലവിലുള്ള സമയത്താണ് കുഞ്ഞിരാമൻ നായരാണ് വേദിയിൽ കയറിയിട്ട് ഈ കാല് പിടിച്ച ആൾ. നമുക്ക് ഇന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? സങ്കല്പിക്കാൻ പറ്റില്ല. അത്രയും പാവങ്ങളും അസൂയയില്ലാത്തവരും വളരെ ഭക്തി വിനയമുള്ള ആൾക്കാരുമാണ് നമ്മുടെ അന്ന് ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർ എല്ലാവരും അങ്ങനെയാണ്. വാസുദേവൻ പ്രസംഗം കേട്ടിട്ട് ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും നിങ്ങൾ ഇപ്പോഴും എന്നോട് എനിക്ക് പറഞ്ഞു, അന്നത്തെ പ്രസംഗം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അറിയപ്പെടാത്ത മഹാസാഗരങ്ങളെക്കാൾ എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു. ഈ ഒരിക്കലും മറക്കാത്ത വാചകമാണത്. അറിയപ്പെടാത്ത മഹാസാഗരങ്ങളെ അന്വേഷിച്ച് ഞാൻ പോകുന്നതിനേക്കാൾ എനിക്ക് എൻ്റെ നിളയാണ് ഇഷ്ടം. നാലു രാജ്യങ്ങൾ: അൽബേനിയ, ജോർജിയ, എത്യോപ്യ, മാൽഡീവ്സ്. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 11 വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 11. പെൻഡ്രൈവ് വില 4,000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആരാധിക്കുന്ന 3 മനുഷ്യർ ഇപ്പോഴും അപ്പോഴും, അത് ദാസേട്ടനും ബാലമുരളി സാറും MT വാസുദേവനും. എഴുത്തിൽ വാസുദേവനെ പോലെ ആരാധിക്കപ്പെടുന്ന ആളില്ല ശരിക്കും അന്നത്തെ ചെറുപ്പക്കാർ. ഞാൻ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ പോലെ നടക്കുകയും ചെയ്യും. കാരണം എല്ലാവരോടും ഞാൻ പീഡിപ്പിക്കപ്പെടുന്നു എന്നൊരു തോന്നലാണ്. സമൂഹം എന്നെ പീഡിപ്പിക്കുന്നു. ശരിക്കും അതൊന്നല്ല കാര്യം, ഞാൻ വർക്ക് ചെയ്യാത്തതുകൊണ്ടല്ലേ. കുറച്ച് മടിയും കൂടി എൻ്റെ കൂടെ ഉണ്ടാകും. ഞാൻ എങ്ങനെയാണ് പഠിച്ചുകൂടായിരുന്നോ ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ സമൂഹം മനുഷ്യനെ പീഡിപ്പിക്കുന്നു എന്നൊരു തോന്നലായിരുന്നു അന്ന്. വാസുദേവൻ്റെ കഥകൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യതാണ്. ഏതായാലും അന്ന് ഇവരെയൊക്കെ കണ്ടിട്ട് വാസുദേവൻ്റെ പ്രസംഗം കേൾക്കുകയെന്നൊക്കെ പറഞ്ഞാൽ പുണ്യമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളാണ്. ഞാൻ ദാസരനെ ഒരാഴ്ച കണ്ടു. കണ്ണൂർ ഗാനമേളയ്ക്ക് 10 രൂപ ടിക്കറ്റിന് ഏറ്റവും അവസാനമുള്ള സ്ഥലത്ത് വെച്ച് ദാസരനെ കണ്ടു. അന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ആ പാട്ടിൽ ഇതിൻ്റെ കൂടെ പറയുന്നതാണ്, സംഗീതത്തിനോട് ചേർത്ത് പറയുന്നതാണ്. ദാസരൻ പാടിയ പാട്ടുകൾ അതിമനോഹരമായി, മറ്റേ അന്നത്തെ ഏറ്റവും പഴയ പാട്ടുകളൊക്കെ അല്ലേ. ആ വാർദ്ധികൾ തോണിയേറി വസന്തരാവിൽ വന്ന ലാവണ്യ ദേവതയല്ലേ എന്നൊക്കെ കരുണയിലത്തെ പാട്ട്, ശംഖുഭൂഷണം കണ്ണെഴുതുമ്പോൾ ഒക്കെ ഞാൻ കണ്ണു നിറഞ്ഞവിടെ ഞാൻ കേൾക്കുന്നത് അത്ഭുതത്തോട്. ജാനകമ്മയെ പോലെ, ജാനകമ്മയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ജാനകമ്മയാണെന്നാണ് എൻ്റെ ധാരണ. ഏതായാലും ജാനകമ്മയെ പോലെ ഒരു പുസ്തകം ഞാൻ നോക്കിയിട്ട് പാടുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു, അനങ്ങാത്ത. പിന്നെ അവർ ഈ അന്ന് അക്കാലത്ത് ഇറങ്ങിയ ഒരു പടം എന്താണ്, അതിലത്തെ നല്ല പാട്ടുകളുണ്ടായിരുന്നത്. ഒരു ഡ്യുവറ്റ് ഇവർ രണ്ടുപേരോട് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ അരുവി തേനരുവി, അരുവി തേനരുവി, അരുവി കരയിലെ ഇളവയിൽ കായും കുരുവി ഇണക്കുരുവി, അരുവി തേനരുവി. ഇങ്ങനെ ഇന്ന് നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന പാട്ടുകൾ അതൊക്കെ അന്ന് ദാസേട്ടൻ പാടുന്നത് ഞാൻ കേട്ട ഓർമ്മയുണ്ട്. അത്ഭുത മനുഷ്യനെ ഞാൻ കണ്ടു ഒരു പ്രാവശ്യം. പിന്നീട് ദാസേട്ടനായിട്ട് ഒരുമിച്ച് പിന്നെ എത്രയോ പടങ്ങളിൽ വർക്ക് ചെയ്യുമ്പോഴും എത്രയോ പാട്ടുകൾ എൻ്റെ പാട്ട് പാടുമ്പോഴും ഞാൻ സംഗീതം ചെയ്ത പാട്ട് ദാസേട്ടൻ പഠിച്ച് പാടുമ്പോഴും ഒക്കെ ഞാനിപ്പോഴും അത്ഭുതത്തോടുകൂടി തന്നെയാണ്. അന്ന് 66-67 കണ്ടിട്ടുള്ള ദാസേട്ടനെ തന്നെയാണ് ഇപ്പോഴും ഞാൻ കാണുന്നത്. എനിക്കിപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ള ആ അത്ഭുതവും പിന്നെ അത്ഭുതവും എന്താണ് കാണാനുള്ള ആഗ്രഹം ഇപ്പോഴും തീർന്നിട്ടില്ല. വാസേട്ടൻ എൻ്റെ അടുത്ത് വരാറുണ്ട്, എന്നെ ലാളിക്കാറുണ്ട്, അന്ന് എൻ്റെ പാട്ട് ആസ്വദിച്ച് പാടാറുണ്ട്, എൻ്റെ വീട്ടിൽ വരാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആരാധനയോടുകൂടി ദാസേട്ടനെ കണ്ടിട്ടുള്ളൂ.
ദാസരന് എപ്പോഴും എല്ലാവരും കലഹിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിനാണ് കലഹിക്കുന്നത് ദാസരനെ? ദാസരൻ കാശിനത്യാർത്ഥിയുള്ളതാണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ ആൾക്കാരെ പറയും. ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. ദാസരനെ ഞാൻ കാണുമ്പോൾ മഹാഗായകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാട്ട് മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ. എനിക്ക് അദ്ദേഹത്തിൻ്റെ അത്രേ അറിയണ്ടു. നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ ദാസരൻ്റെ ആരാധകനാണ്. അതുപോലൊരു ആൾ ജനിച്ചിട്ടില്ല ഈ ലോകത്ത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ഞാനിപ്പോഴും ആ 67-68 കാലത്തും ഇപ്പോഴും വിശ്വസിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അന്ന് ദാസരൻ്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ ഭ്രമിച്ച് കേൾക്കുന്ന ആ ഇതൊക്കെ എന്താണ്, ഓ സെമി ക്ലാസിക്കലായിട്ടുള്ള ഗാനങ്ങൾ എന്തെല്ലാമാണ്, ആ പാട്ടുകളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് ഞാൻ. ആ സുന്ദരമായിട്ടുള്ള കാലമായിരുന്നു. പ്രണയിച്ചിട്ടില്ല എന്നുള്ളൊരു ഒരു പ്രശ്നം മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആ പ്രായത്തിലൊരു ഒരു പെൺകുട്ടിയെ പ്രേമിക്കുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുമല്ലോ, അത് തലശ്ശേരി ഉണ്ടായിട്ടില്ല. അതുമാത്രമേ എനിക്കിപ്പോഴും പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ. അക്കാലത്ത് വേറൊരു രസമായിട്ടുള്ളൊരു കാര്യം, ഈ അമ്പലത്തിൽ ഞാൻ പറഞ്ഞില്ലേ പേടിച്ച് ഇടിമഴയുള്ള കാലത്തൊക്കെ പേടിച്ചായിരിക്കുന്നത്, അവിടെ കുത്തിയിരിക്കുക. ഒരു പത്താഴമുണ്ട്, പത്താഴത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയ പയ്യനിങ്ങനെ കുത്തിയിരിക്കുക, ആരുമില്ല കേൾക്കാൻ. അവിടെ വെച്ച് തട്ടിപ്പ് പോയാലും ആരും കേൾക്കാനില്ല. ഞാൻ എന്ത് ചോദിച്ചാൽ, മഴയില്ലാത്ത സമയത്ത് നടന്ന് നേരെ നടന്നു പോയിട്ട് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ബെഞ്ചിൻ്റെ മുകളിലൊന്ന് കിടക്കും. അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ സെലക്ട് ചെയ്യാൻ കാരണം ആൾക്കാരുണ്ടാവുമല്ലോ, എപ്പോഴും ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ ആ തറയിൽ ഞാനൊരു മാതൃഭൂമി ഇങ്ങനെ വിരിച്ച് കിടക്കും. പരമാനന്ദ സുഖമായിരുന്നു. പിന്നെ പലപ്പോഴും അതുപോലുള്ള ഒരു ദാരിദ്ര്യകാലത്ത് ഉള്ള സംഭവം, പക്ഷേ ഭയങ്കര ഫ്രീഡം ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നീട് ഒരിക്കലും അത്രയും ഫ്രീഡം ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് തോന്നാറുണ്ട്. ഞാൻ പലപ്പോഴും പിന്നെ പല സമയത്തും ഞാൻ ഈ ബസ് സ്റ്റാൻഡുകളുടെ പടിയുടെ മുകളിലൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പല സമയത്തും ഭയങ്കര നിസ്വനാണ്, ഒന്നും 5 പൈസയില്ല, ഒരു ചായ കുടിക്കാൻ പൈസയില്ല, ഒന്നുമില്ല. പക്ഷേ അങ്ങനെ കിടക്കുമ്പോൾ എന്നോട് ആരും ചോദിക്കാനില്ല, എനിക്ക് ആരോടും പറയാനുമില്ല എന്ന് പറയുന്നൊരു ഭയങ്കര സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം എന്നെ പോലെ അനുഭവിച്ച ആൾക്കാർ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. തലശ്ശേരി ജീവിതത്തിൻ്റെ കൂടെ തന്നെ ഇല്ലത്തെ കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളായിരുന്നു. അച്ഛൻ അന്ന് തലശ്ശേരി ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഞാൻ ഓർക്കുന്നു. ഒരു ദിവസം ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ നടന്നു പോയിട്ട് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ ആ പൊന്നിയം സ്രാമ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ മഴയുണ്ടായിരുന്നു. മഴ നിന്നിട്ട് മരം പെയ്യുന്ന ഒരു ഇതിലേക്കൂടെ ഞാൻ ഒരു സൈഡിലേക്കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഒളിയുന്ന ഒരു സാധനം എനിക്ക് വീണ് കിട്ടി. ഞാനതിനെ ഉരച്ചിട്ട് ഈ ട്രൗസറിൻ്റെ പോക്കറ്റിൽ അല്ലെങ്കിൽ ഈ പായതിൻ്റെ പോക്കറ്റിലിട്ടു. എന്നിട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി, അത് ഒന്നുകൂടി നോക്കിയപ്പോൾ സ്വർണമായിരിക്കുമോ ഒരു സംശയം. അപ്പോൾ ഒരു കുട്ടി, ഒരു മുസ്ലിം കുട്ടിയാണ്, ആ കുട്ടി ഇങ്ങനെ പരിഭ്രമിച്ച് ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. ഇത് ആ കുട്ടിയുടെ ആയിരിക്കോ വീണ് പോയിട്ട്, ലോലാക്കിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ചെറുകഥ പോലെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ലോലാക്കിൻ്റെ കഷ്ണം ആണ് കിട്ടിയത്, അത് ഈ മോളുടെ ആണോ ആയിരിക്കുമോ. ഞാൻ ഇങ്ങനെ ഒരു ക്രൂരത, ഞാൻ ആ കുട്ടിയെ നടന്നു പോകുന്നത് കണ്ട് പറഞ്ഞില്ല, ചോദിച്ചില്ല. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ആ കുട്ടിയുടെ ഉമ്മയാണെന്ന് തോന്നുന്ന ഒരു സ്ത്രീ അവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞില്ല. ഞാൻ അമ്പലത്തിലെത്തിയിട്ട് അനിയനുണ്ട് ഇവിടെ, അനിയനോട് ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് ഇങ്ങനൊരു സാധനം വീണ് കിട്ടി, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ആ കുട്ടിയോട് ഞാൻ പറഞ്ഞില്ല, അമ്മയോട് കഷ്ടമായി പോയച്ച ഏട്ടൻ അത് പറയണ്ടേ, അവരോട് ചോദിക്കട്ടെ, ചോദിച്ചൂടെ, എന്നാൽ നമുക്ക് ഒരു പിന്നെ മനസ്സാക്ഷി കുത്തുണ്ടാവില്ലല്ലോ, കഷ്ടമായിപ്പോയി എന്ന്. ഞാൻ അപ്പോൾ തന്നെ വേദനിച്ചോട് ഞാൻ ഓടി ആ സറാമ്പിയുടെ വരെ ഓടി. ആ കുട്ടികളെ കണ്ടില്ല, അവരാരെയും കണ്ടില്ല. പിന്നെ അത് എപ്പോഴും ഞാൻ വിറ്റു, ദാരിദ്ര്യത്തിൽ വിറ്റു, ഒരു 40 രൂപ കിട്ടി. അതിപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക്. ഞാൻ അടുത്ത സ്റ്റെപ്പ് എൻ്റെ യാത്ര പൂഞ്ഞാറിലേക്കായിരുന്നു. പൂഞ്ഞാറിൽ ഞാൻ കുറച്ചുകൂടി ഭേദപ്പെട്ട നിലയിലാണ്. ഈ അന്ന് ഞാൻ പറഞ്ഞത് പൊളിഞ്ഞ ഹാർമോണിയത്തിൽ നിന്ന് ഞാൻ കൊമ്പ് കെട്ടിയ തമ്പൂരുവിലേക്ക് മാറി എന്നാണ് അന്ന് പറഞ്ഞത്, എനിക്ക് ഓർമ്മയുണ്ട്. തമ്പുരു എൻ്റേതെന്നല്ല, അവിടുത്തെ കോവിലകത്തെ തമ്പുരു മീട്ടിക്കൊണ്ടിരുന്നിട്ട് ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങുന്ന കാലം. ആ കാലത്ത് ഒരു ദിവസം ഞാൻ അച്ഛൻ ഉണ്ടായിരുന്നു, വേറെ ആരുടെയോ മരിച്ചിട്ടുള്ള ഒരു ശ്രാദ്ധത്തിന് ഞാൻ നാട്ടിൽ വന്നു. അന്ന് പൂഞ്ഞാറിന്ന് എൻ്റെ പയ്യനൊരു ഇല്ലത്തേക്ക് എത്താൻ 20 രൂപയുണ്ട്. ബസ്സിനാണ് യാത്ര, അല്ല ട്രെയിനിനാണെങ്കിലും കുറച്ച് കുറയുള്ളൂ, 5 രൂപ കുറയും, ഇത്രയേ ഉള്ളൂ.
അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നൊക്കെ തിരിച്ചു പോകുമ്പോൾ എൻ്റെ കയ്യിലുള്ള ബാക്കി പൈസ എൻ്റെ അനിയത്തി സരസ്വതി ഉണ്ടായി, ഇപ്പം മരിച്ചു പോയി, അവൾക്ക് കൊടുത്തു. മോളെ നീ ഇത് സൂക്ഷിക്കണം, എനിക്ക് അച്ചരഘട്ടം വരുമ്പോൾ പോകുമ്പോൾ എനിക്ക് തരണം എന്നു. അത് അവിടുന്ന് എങ്ങനെ തീർന്നു, ആ ദാരിദ്ര്യമല്ല അത് തീർന്നു. തീർന്നു പോയിട്ട് അവസാനം എനിക്കിങ്ങോട്ട് വരാൻ നിർത്തിയില്ല, എൻ്റെ എനിക്ക് പോകാൻ തിരിച്ചെത്താനുള്ള സമയം കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നിട്ട് ഞാൻ വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അനിയൻ എന്ത് ചെയ്തു വെച്ചാൽ സരസ്വതിയുടെ കാതിലെ ഒരു ലോലാക്ക് ഒരെണ്ണം എടുത്തിട്ട് മാധവങ്ങളത്തെ ഒരു കടയിൽ കൊണ്ടുപോയി കൊടുത്തു. വിറ്റിട്ട് 40 രൂപ കിട്ടി. ആ 40 രൂപയിൽ 20 രൂപ എനിക്ക് തന്നിട്ട് അവൻ 20 രൂപ അമ്മക്ക് കൊടുത്തു. ഇത് പണ്ട് ഓർമ്മയുണ്ടാകും ആ ഒരു സംഭവം, ഇതിൻ്റെ പകരമാണിത് എന്ന് അവൻ എന്നെ കുത്തി നോവിച്ചുകൊണ്ട് പറഞ്ഞു. സത്യമാണിത്, ഇപ്പോഴും ഞാൻ ജീവിതത്തിൽ പറയുന്നു, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും എവിടെയോ ഒരു പ്രതിഫലമുണ്ട്. എന്നെ ഓർമ്മിപ്പിച്ച മഹത്തായ ഒരു കലയാണിത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാനത് എഴുതിയിട്ട് ONV സാറും പിന്നെ ശ്രീമാൻ തമ്പിച്ചേട്ടനൊക്കെ എനിക്ക് അത് ഞാൻ മനോരമ ആഴ്ചപ്പേപ്പറിൽ ഞാൻ എഴുതിയിരുന്നു. ഇത് എഴുതിയിട്ട് തമ്പിച്ചേട്ടനും ONV സാറും എനിക്ക് കത്തെഴുതിയവർക്കുണ്ട്, മനോഹരമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും ആ മനോഹരമായ ഓർമ്മ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു. ഒരു മൂലക്ക് നേരം ഭക്ഷണം കഴിച്ച് പോയാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഞാനങ്ങനെ പേടിച്ചിട്ട് എന്നെ പുറത്താക്കുമെന്ന് പേടിച്ചിട്ടേ ഇരിക്കുന്നത്. അങ്ങനെ ഉച്ചഭക്ഷണം അങ്ങനെ കഴിയും, വൈകുന്നേരം അഭയദാശ്രമത്തിൽ നാമം ജപിക്കാൻ പോയിരിക്കും. അങ്ങനെ ആ അവിടെ ഇങ്ങനെ നടക്കും. ആ കാലത്ത് ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു സംഭവം